എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുക്കാട്ടുപടി ജംഗ്ഷനിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് പുക്കാട്ടുപടി. മാത്രമല്ല, പുക്കാട്ടുപടി വലിയൊരു ജംഗ്ഷനും കൂടിയാണ്. തൃപ്പൂണിത്തുറ, ആലുവ, എറണാകുളം, മൂവാറ്റുപുഴ എന്നീ ഭാഗങ്ങളിലേക്ക് ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സർക്കിൾ ജംഗ്ഷനും കൂടിയാണ് പുക്കാട്ടുപടി. അവിടെയായിട്ട് നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സെന്റും 750 ആണ് ലാൻഡ് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. മനോഹരമായിട്ടാണ് ഇവിടെ വില്ലകൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അടിപൊളി എലിവേഷനോട് കൂടിയ മനോഹരമായ വീടിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു എലിവേഷനാണ് നമുക്ക് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. നേരെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്, ഫോർവേ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വീതിയുള്ള റോഡാണ് നമുക്കിതിന് വന്നിട്ടുള്ളത്. നേരെ ഗേറ്റിലേക്ക് വരാം. ഒരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് വന്നിട്ടുള്ളത്. നേരെ പോർച്ചിനകത്തേക്ക് കയറാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ചെറുതായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് വരാം. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണർ വന്നിട്ടുള്ളത്. ഈ ഭാഗം വരുന്ന കിഴക്കും റോഡ് വരുന്നത് വടക്ക് വശത്തുമാണ്. നല്ലൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന കിണർ വന്നിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയ കൂടിയാണ്. വെള്ളത്തിനകത്ത് മോട്ടർ എടുക്കുന്നുണ്ട്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിഴക്ക് വശത്ത് നല്ലോണം സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റെയിൻ വാട്ടറൊക്കെ കറക്റ്റായിട്ട് പോകുന്ന രീതിയിൽ പ്ലംബിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കടന്നാണ് കിഴക്ക് വശം വരുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരാം. ഇവിടെയും ഗാർഡൻ ചെയ്തിട്ടുണ്ട്, നല്ല പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിനകത്തേക്ക് കയറുവാണ്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് വടക്കോട്ടാണ്. നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിന് നേരെ തന്നെ ഷൂ റാക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 3 റാക്കായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. സാമാന്യം വലിപ്പമുള്ളൊരു ഷൂ റാക്ക് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന വീടാണ്. അതായത് വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ്, മുഖം വരുന്നത് വടക്കോട്ടുമാണ്. അപ്പോൾ സിംഗിൾ ഡോർ തന്നെയാണ് വന്നുള്ളത്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. ഈ കാണുന്നത് വടക്ക് ഭാഗമാണ്, ഇത് കിഴക്ക് ഭാഗമായിട്ട് വരും. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗമാണ്. പാനലൊക്കെ ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ടാണ് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതും വാം ലൈറ്റ് തന്നെയാണ് വന്നുള്ളത്. നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ ടി യൂണിറ്റ് ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ലൊരു വാൾപേപ്പറും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ആ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന എൻട്രൻസിൽ കാണുന്ന ഡിസൈനും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഗംഭീരമായിട്ടൊരു ഡിസൈൻ തന്നെയാണ്. നേരെ നമ്മൾ ഇതിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നുള്ളത്. കിഴക്ക് ഭാഗമാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. നല്ല കോക്കറി ഷെൽഫുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യും. നല്ലൊരു ഓപ്പൺ കിച്ചൻ്റെ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. താഴെയായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു കൗണ്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാനുള്ള വാഷ് ഏരിയയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ നമ്മൾ വാഷേരിയയിലേക്ക് വരികയാണ്. അതായത് കഴിക്കുന്ന ഭാഗത്തു നിന്ന് മാറിയിട്ടാണ് വാഷേരിയ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഭാഗത്തായിട്ട് നല്ലൊരു കൗണ്ടർ വാഷ് ബേസും വന്നിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. മിററ്, ലൈറ്റ്, ടവൽ റാഡ് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആണ്. സ്റ്റോറേജ് സ്പേസ് ആണ്. താഴെ കാണുന്ന പൂർണ്ണമായിട്ടും സ്റ്റെയർ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. DB യൂണിറ്റ് ആണ് ഈ കാണുന്നത്. 3-phase ലൈനിൻ്റെ വർക്കുകളാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് തെക്ക് കിഴക്ക് ഭാഗമാണ്. അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വന്നുള്ളത്. കിഴക്കോട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഹുഡും ഹോബും നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു L-shape ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കളർ പാറ്റേൺ ആണെങ്കിലും വൈറ്റ് ഗ്രേ മിക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ഗ്രീൻ ടൈപ്പിലുള്ളൊരു ടൈലും ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ട്. പിന്നെ പവർ പോയിന്റ് വരുന്നുണ്ട്. യഥേഷ്ടം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം PVC ലാമിനേഷനാണ്. ബ്ലോ ഔട്ടിൻ്റെ ഒരു നല്ലൊരു ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കുന്ന ഭാഗത്തേക്ക് വരാം. ഇങ്ങനെ ഒരു വലിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇത് തെക്ക് വശമാണ്, തെക്ക് കിഴക്ക് ഭാഗമാണ്.
നല്ല രീതിയിലൊരു മാർക്കേറ്റ് സെറ്റ് ചെയ്യാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. തറനിരത്തിൽ നിന്നും കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമുക്കിതിനെ ഭംഗിയുള്ളൊരു വർക്ക് ഏരിയയ്ക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ധാരാളം സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് പെരുമാറാനുള്ള സ്ഥലം നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം, നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കന്നിമൂലയാണ്. മാസ്റ്റർ ബെഡ്റൂമാണ് വന്നുള്ളത്. ഈ വശം തെക്ക് വശമാണ് മൂന്ന് പാളി ജനൽ. ഇത് പടിഞ്ഞാറ് വശമാണ്, അവിടെയും മൂന്ന് പാളി ജനൽ വന്നിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഇൻറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളം വരുന്നുണ്ട്. 12 അടിയോളം വീതിയും വരുന്നുണ്ട്. ഭംഗിയുള്ളൊരു കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനാണ് വന്നുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സെറേറ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. വാഷ് ബേസൻ, മിറർ, ലൈറ്റ്, നല്ലൊരു ഡൈവർട്ടർ വന്നിട്ടുണ്ട്. ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അപ്പോൾ എല്ലാം കറക്റ്റ് സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്തി ഗ്ലോസിയാണ് വന്നുള്ളത്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ കാഴ്ചകൾ കണ്ടു. ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. നേരെ സ്റ്റെയറിലേക്ക് വരാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നുള്ളത്. നേരെ നമുക്ക് മേലേക്ക് കയറാം. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈസി ആയിട്ട് കയറാം. നേരെ കാണുന്നത് പെർഗോളയാണ്. അത് വെസ്റ്റ് സൈഡിലാണ് വന്നുള്ളത്. അതിൻ്റെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ വന്നിട്ടുണ്ട്. മാത്രമല്ല അത് സ്ട്രോങ് ആവാനായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. മേലെയും ഇൻറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഈ കാണുന്നതാണ് അപ്പർ ലിവിംഗ് സ്പേസ് വന്നിട്ടുള്ളത്. അവിടെ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ ടേബിൾ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയുള്ളൊരു ഇൻറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട്. ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് പോവാം നമുക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് താഴത്തെ അതേ സെക്ഷനിലുള്ള ബെഡ്റൂമിലാണ് വന്നുള്ളത്. തെക്ക് വശവും ഇത് പടിഞ്ഞാറ് വശവുമാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം തന്നെയാണ്. 13 അടി നീളം, 12 അടി വീതി വന്നിട്ടുണ്ട്. അതേ രീതിയിലുള്ള കബോർഡ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ടൈലിൻ്റെ പാറ്റേണിൽ ബാത്റൂമിലും പാറ്റേണിലും വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസൻ, മിറർ, ലൈറ്റ്, മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. 14 അടി നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതിയും വരുന്നുണ്ട്. വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. സെയിം കബോർഡ് തന്നെയാണ് വന്നുള്ളത്. അതേ കളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഇൻറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, പിന്നെ മിക്സഡ് ടാപ്പ്, റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് വരുന്നുണ്ട്. എല്ലാ ബാത്റൂമിലും ഹീറ്റിൻ്റെ പോയിൻ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അതും നല്ല ഭംഗിയുള്ളൊരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതൊരു വുഡിൻ്റെ ടെക്സ്റ്ററാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാം, പവർ പോയിന്റ്, വാട്ടർ പോയിന്റ്, വേസ്റ്റ് ലൈൻ നമുക്കിവിടെ കണക്ട് ചെയ്യാം. ഇവിടെയായിട്ടൊരു അയൺ ടേബിളും മറ്റു ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതും കോൺക്രീറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മേലെ കയറി അലക്കി വിരിച്ചിടാനുള്ള സ്പേസ് ഉണ്ട്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണി ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മേലുള്ള പാനൽ വർക്കുകളാണ്. ഭംഗിയുള്ള പാനൽ വർക്കിന് അതേ രീതിയിലുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഫ്രണ്ടിൽ ടഫൻ്റെ ഗ്ലാസ് വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. നല്ല വീതിയുള്ള ബാൽക്കണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെയായിട്ട് നമുക്ക് പവർ സ്വിച്ചും മറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വാൾ ഫാനൊക്കെ കൊടുക്കാനായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. അവിടെ ഒരു പവർ പോയിൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു ഊഞ്ഞാലും മറ്റുമൊക്കെ ഇടാനുള്ള സ്പേസ് ഉള്ള ബാൽക്കണി തന്നെയാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനും മറ്റുമൊക്കെ. അപ്പോൾ നല്ല ഭംഗിയുള്ള വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 3 സെൻറ്റും 750 ലിങ്സുമാണ് ലാൻഡ് വരുന്നത്. 1650 സ്ക്വയർ ഫീറ്റിൻ്റെ
3+ യൂട്ടിലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ട് വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് മാത്രമല്ല നല്ല ക്വാളിറ്റിയിലും കൂടിയാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. നല്ലൊരു വില്ല പ്രോജക്റ്റിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതും പുക്കാട്ടുപടി ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ വീട് കിട്ടുക എന്നുള്ളത് പ്രയാസം തന്നെയായിരിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടി ആയിരിക്കും. 80% ഇതിന് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസും നല്ല നല്ല പ്രോപ്പർട്ടീസുമായിട്ട് വീണ്ടും നമുക്ക് കാണേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.